ഗണേശോത്സവമാണ് അതിൻ്റെ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നതൊക്കെ നമ്മൾ കാഴ്ചകൾ കാണുന്നുണ്ട് അതിനിടയിൽ ബംഗളൂരുവിൽ ഒരു ദമ്പതികൾക്കൊരു അബദ്ധം പറ്റി നാല് ലക്ഷത്തിലേറെ രൂപ ഏകദേശം വില മതിക്കുന്ന സ്വർണ്ണമാല വിഗ്രഹത്തിൽ അണിയിച്ചത് മറന്നുപോയി പിന്നെ എന്താണ് സംഭവിച്ചത് ശ്രീധരൻ പറയാൻ ദൃശ്യങ്ങളൊന്നും കാണാം ശ്രീധരൻ ഉണ്ട് ശ്രീധര ഈ ഗണേശ വിഗ്രഹങ്ങൾ ഇന്ത്യയിലെമ്പാട് നമ്മൾ കാണുന്നതാണ് പിന്നീടത് നിമജനം ചെയ്യാനുള്ള വലിയ വലിയ ഘോഷയാത്രകളൊക്കെ മുംബൈയിലും ഒക്കെ ഉള്ളതാണ് ഇത് എങ്ങനെയാണ് ഈ നാല് ലക്ഷം രൂപയുടെ സ്വർണ്ണമാല അവരുടെ കയ്യിൽ നിന്ന് പോയത് പിന്നെ എങ്ങനെ കയ്യിലേക്ക് തിരിച്ചു വന്നു ദീക്ഷട്ടെ ഈ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് ഗണപതിയെ നമ്മൾ പൂജിക്ക് ആളുകൾ പൂജിക്കാനൊക്കെ വെച്ച് അതിൽ മാലകളൊക്കെ അണിയിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ബംഗളൂരുവിലെ അധ്യാപക ദമ്പതികളായിട്ടുള്ള രാമയ്യയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാദേവിയും ഇവർ രണ്ടുപേരും കഴുത്തിലുണ്ടായിരുന്നു ഉമാദേവിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല ഈ ഗണേശ വിഗ്രഹത്തിൽ അണിയിച്ചത് ഏതാണ്ട് എട്ട് പവനോളം തൂക്കമുള്ള മാലയായിരുന്നു ഇവർ ഈ ഗണപതിക്ക് സമർപ്പിച്ച അല്ലെങ്കിൽ ഗണപതിയെ അണിയിച്ചത് പക്ഷേ ഇന്നലെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ ഗണേശ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ വിഗ്രഹം അവിടെയുണ്ട് ഇന്നലെയായിരുന്നു അത് നിമജ്ജനം ചെയ്യുന്ന ദിവസം വിസർജ്ജനം ചെയ്യുന്ന ദിവസം ഇന്നലെയായിരുന്നു അതിനുവേണ്ടി അവിടെ പ്രാദേശികമായി ഒരു ടാങ്കൊക്കെ കെട്ടിയിരുന്നു ആ ടാങ്കിലായിരുന്നു ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഈ ഗണേശ വിഗ്രഹങ്ങൾ നിമ ചെയ്തത് ഇവരും സാധാരണ പോലെ തന്നെ ഇവരുടെ ആ ഗണേശ വിഗ്രഹം കൊണ്ട് ആ ടാങ്കിൽ ഭക്തിയാധരപൂർവ്വം അതിൽ നിക്ഷേപിച്ചു അതിനുശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് ഈ മാലയുടെ കാര്യം ഒരു ഓർത്തത് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിയെത്തി പ്രദേശത്തെ എം എൽ എ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു പോലീസിനെ ബന്ധപ്പെട്ടു കുറച്ച് ചെറുപ്പക്കാരെ ബന്ധപ്പെട്ടു അങ്ങനെയാണ് ഏതാണ്ട് പത്ത് എടുത്തു ഈ മാല കണ്ടെത്താൻ ഈ ഗണേശ വിഗ്രഹങ്ങളെല്ലാം തന്നെ കളിമണ്ണിലാണ് ഉണ്ടാക്കുന്നത് ഈ ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു ഏതാണ്ട് പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കായിരുന്നു ആ വെള്ളം മുഴുവൻ പുറത്തേക്ക് അടിച്ച് കളഞ്ഞു അതുപോലെ തന്നെ ഈ ഗണേശ വിഗ്രഹം ഉണ്ടാക്കിയ ആ മണ്ണ് അതിൽ നിറച്ചുണ്ടായിരുന്നു ഈ ചെളിയുടെ ഉള്ളിൽ വളരെ നേരം കഷ്ടപ്പെട്ട ശേഷമാണ് ഈ മാല കണ്ടെത്താനായത് ഏതാണ്ട് അറുപത് ഗ്രാം എട്ട് പവനോളം തൂക്കമുള്ള മാല നാല് ലക്ഷത്തിലധികം വില വരുന്ന മാലയാണ് അവർക്ക് ഇങ്ങനെ കളഞ്ഞു പോയി എന്ന് വിചാരിച്ചത് പെട്ടെന്ന് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ എത്തിയത് ഏതായാലും ആ പ്രദേശത്തെ ആളുകളുടെ എല്ലാം തന്നെ കൂട്ടായ പ്രവർത്തനം ഇതിന് പിന്നിലുണ്ടായി അവസാനം കിട്ടിയല്ലോ പിന്നിലുണ്ടായിരുന്നെ കാത്തു പറയുന്നുണ്ടാവും ശരി